ഒരു ഡസൻ ലേറെ ഉണ്ടായ ഉരുൾപൊട്ടൽ ഇളംകാട് മേഖലയിൽ ഉണ്ടാക്കിയത് സമാനതകൾ ഇല്ലാത്ത ദുരിതം. പല പ്രദേശങ്ങളും ഇപ്പോഴും ഒറ്റപ്പെട്ട് കിടക്കുകയാണ്. വലിയ നാശനഷ്ടം ഉണ്ടായെങ്കിലും അധികൃതരാരും ഇവിടേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നാണ് പ്രധാന ആരോപണം. അരുൺ കൊടുങ്ങൂർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. നമ്മളിപ്പോൾ ഉള്ളത് ഇളംകാടിന് ഏറ്റവും മുകളിലായുള്ള മ്ലാക്കര എന്നുള്ള പ്രദേശമാണ്. ഇവിടെ ഇത് ഭയാനകമായ ഒരു ദൃശ്യമാണ് ഇവിടെ നിന്ന് നമുക്ക് പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കാൻ കഴിയുന്നത്. ഈ ഉരുളുകളെല്ലാം തന്നെയാണ് മണിവില അടിലേക്കും അതോടെ തന്നെ കൂട്ടിക്കൽ മേഖലയിലെല്ലാം തന്നെ വലിയ ദുരന്തം അത് വിതച്ച് കടന്നു പോയിരിക്കുന്നത്. ഒരു ഡസനിലേറെ ഉരുളുകളാണ് ഇവിടെ പൊട്ടിയിരിക്കുന്നത്. സമാനതകളില്ലാത്ത ഒരു പ്രതിസന്ധിയാണ് ഈ മേഖലയിലെല്ലാം തന്നെ ഉള്ളത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രദേശവാസികളെല്ലാം തന്നെ വലിയ ആശങ്കയോടെയാണ് ഈ മേഖലയിൽ ഇപ്പോഴും കഴിഞ്ഞു പോകുന്നത്. പലർക്കും ജീവിതം അസാധ്യമാണ് ഈ മേഖലകളിൽ. ഈ പ്രദേശവാസി കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശരിക്കും പറഞ്ഞറിയിക്കാൻ വല്ല പറ്റാത്ത രീതിയിലുള്ള ഒരു വലിയ ദുരന്തമല്ലേ നിങ്ങളിപ്പോൾ നേരിട്ടുണ്ട്? അതെ അതെ അതെ. നമ്മളെ റോഡുകൾ പോയി, പാലങ്ങൾ പോയി, ഇവിടെ ഒന്നും തന്നെ നമ്മുടെ നാട്ടിലില്ലെന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ ജനം ഒത്തിരി ബുദ്ധിമുട്ടിയാണ് ഇപ്പോൾ ഇവിടെ കരുതുന്നത്. ഒന്നും ആരും ഇവിടെ ഒരു തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ വന്നിരിക്കുന്നത്. ഇവിടെ MLA വരുന്നുണ്ട്, മന്ത്രി വരുന്നുണ്ട്, കൂട്ടിക്ക് വരും, ഇളങ്കാട് വരും, അല്ല പിന്നെ താഴെ പാലം പോയി അവിടെ അവിടം വരെ വരും. ആരും ഇങ്ങോട്ട് ഇന്ന് വരെയും കടന്നിട്ടില്ല. ഇവിടെ വന്നിട്ടുള്ളത് ജനൻ ടിവി എന്ന് പറയുന്ന ആൾക്കാരാണ് ഇവിടെ വന്നിരിക്കുന്നത്. അവരോടാണ് ഞാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത്. പിന്നെ ഇവിടെ ഇനിയിപ്പോൾ ഇത് ആർക്കും താമസിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് കാര്യങ്ങൾ. ഇവിടെ വീട് പോയവരുണ്ട്, പാലം പോയി, റോഡ് പോയതുണ്ട്. അതുകൊണ്ട് നമുക്കാർക്കും അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും നമ്മൾ ഒറ്റപ്പെട്ട് കഴിയുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. ഇപ്പം ഈ കുത്തുകയറ്റം 1 കിലോമീറ്ററിലധികം കുത്തുകയറ്റം കയറി നടന്നു വേണം ഇവിടെ എത്താൻ. അത്തരത്തിലുള്ള ഈ സാധനങ്ങൾ അടക്കം മാറ്റുന്നതിൽ വലിയൊരു പ്രതിസന്ധി അല്ലേ ഉണ്ടായിരിക്കുന്നത്? ഒന്നും നമുക്ക് എങ്ങും ആർക്കും ഒന്നും കൊണ്ടുപോകാൻ പറ്റുന്നില്ല. ഇവിടെ നിന്ന് ഒന്നും കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അതിനുള്ള ഒന്നും തന്നെ ഇവിടെ ഇല്ല. അപ്പോൾ അത് അതുകൊണ്ട് ആൾക്കാർ ഇങ്ങനെ പിന്നെ നടന്നും അല്ലാതെയൊക്കെ ഇങ്ങനെ പോകുന്നു വരുന്നു എന്നുള്ള കവിഞ്ഞ് വേറൊന്നുമില്ല. ഇവിടെ ആർക്കും താമസിക്കാനോ ഒന്നും പറ്റാത്ത സാഹചര്യമാണ്. ശരിക്കും വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് ഇവിടുത്തെ ആളുകളെല്ലാം തന്നെ കടന്നു പോവുകയും ചെയ്തിരിക്കുന്നത്. ശരിക്കും അധികൃതർ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നോക്കുകയാണ് അധികൃതരാരും തന്നെ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാത്ത ഒരവസ്ഥയിലേക്ക് തന്നെ മാറുകയല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും അതെ. ഇതിപ്പോൾ നമുക്ക് ഇന്ന് ഒരു ഞായറാഴ്ചയാണ്. ഇപ്പോൾ ഏകദേശം ഒരാഴ്ച കഴിഞ്ഞ് നമ്മുടെ ഈ സംഭവം ഉണ്ടായിട്ട് ഇന്ന് വരെയും ഈ നാട്ടിലുള്ള ജനപ്രതികളോ അല്ലെങ്കിൽ മാധ്യമങ്ങളിപ്പം ജനം ടി വിയാണ് ഇപ്പോൾ ഇവിടെ വന്ന് ആദ്യമായിട്ട് ഈ സ്ഥലം റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന ഒരു റോഡാണ്. ഈ റോഡ് വഴിയാണ് നമുക്ക് അങ്ങോട്ടുള്ള ഒരു 10-20 വീടുകളുള്ള ആൾക്കാർ പോയി വന്നിരുന്നതും അവർക്ക് ആശുപത്രി ആണെങ്കിലും അല്ലെങ്കിൽ കുട്ടികൾക്ക് സ്കൂളിൽ പോകാനും എല്ലാം ഈ വഴിയാണ് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ നമ്മുടെ നാട്ടിലെ മെമ്പറുണ്ട് അല്ലെങ്കിൽ നമ്മുടെ മറ്റ് ജനപ്രതിനിധികളുണ്ട്, ആരും കാൽനടയായിട്ട് വേണമെങ്കിൽ വരാം. അപ്പം നിങ്ങളിവിടെ വന്നില്ലേ, നിങ്ങൾ വന്നപോലെ ഇവിടെ വന്ന് ഇവിടുത്തെ സാഹചര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു മനസ്സ് ഇതുവരെ ഈ നിമിഷം വരെ ഇവരെ ആരും ചെയ്തിട്ടില്ല. ഇപ്പോഴും കുടുംബങ്ങൾ ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു അവസ്ഥയിൽ, കുടുംബങ്ങളെല്ലാം ഒറ്റപ്പെട്ടാണ്. അവരെല്ലാവരും നിലവിൽ ഇപ്പോൾ ക്യാമ്പിൽ തന്നെയാണ്. അവരുടെ ജീവന പേടിയുള്ളതുകൊണ്ട് ആരും ഇങ്ങോട്ട് വരുന്നില്ല. വന്നവർ തന്നെ വന്ന് സാധനങ്ങളൊക്കെ വന്ന് പെറുക്കിക്കൊണ്ട് വേറെ വീടുകളിലേക്കൊക്കെ പോവുകയാണ്. അപ്പം ഈ സംഭവം ഉണ്ടായിട്ട് ഒരു 2-3 പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉള്ളവർ ശരിക്കും ഒറ്റപ്പെട്ട് നിൽക്കുമായിരുന്നു. അതായത് താഴെ ഒരു പാലമുണ്ട്, നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ 3 പാലങ്ങളുണ്ട്. 3 പാലങ്ങളും തകർന്നു പോയിട്ട് ഇവിടെയുള്ള ആൾക്കാർ പുറം ലോകമായിട്ട് ഒരു ബന്ധമില്ല. ഇവിടെ കറണ്ടില്ല, കറണ്ടില്ലാതായിട്ട് ഇപ്പോൾ ഇന്ന് വരെയും കറണ്ട് ഇവിടെ വന്നിട്ടില്ല. അപ്പം ഫോണൊന്ന് ചാർജ് ചെയ്യാനോ ബന്ധുക്കാരൊന്ന് വിളിക്കാനോ അവരിങ്ങോട്ട് വിളിച്ചാലും കിട്ടാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഇതൊന്നും വിളിച്ച് അല്ലെങ്കിൽ വില്ലേജ് ഓഫീസിൽ നിന്നോ അല്ലെങ്കിൽ ഇതൊന്നും വിളിച്ച് ഇതുവരെ ആരും നമ്മളോട് ബന്ധപ്പെട്ടിട്ടില്ല. എൻ്റെ വീടെന്ന് പറയുന്നത് നമ്മൾ താഴെ ഈ റോഡ് തുടങ്ങുന്നിടത്താണ്. എൻ്റെ വീടിൻ്റെ അടിത്തറ കൂട്ടിയാണ് നമ്മൾ ഈ വെള്ളം ഇങ്ങനെ പോയിട്ട് പോയേക്കുന്നത്. അപ്പം നമ്മുടെ വീട്ടിലാണെങ്കിലും വീട്ടിൽ താമസിക്കാൻ പറ്റത്തില്ലാത്ത സാഹചര്യമാണ്. അതുപോലെ തന്നെ ഇവിടെ ആൾക്കാർക്ക് ആളപായം ഇല്ലെങ്കിലും അതിനേക്കാളും ഒരു ഗുരുതരമായിട്ടുള്ള അവസ്ഥയിലാണ്. തീർച്ചയായും അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയാണ് ഈ മേഖലയിലെല്ലാം തന്നെ ഉണ്ടായിരിക്കുന്നത്. അധികൃതരെല്ലാം തന്നെ ഇതിൻ്റെ താഴെഭാഗത്ത് വന്ന് മടങ്ങി പോവുക, തങ്ങളുടെ യഥാർത്ഥ ദുരിതം കാണാൻ എത്തുന്നില്ല എന്നുള്ള ഒരു പരാതി കൂടിയാണ് ഇവർ പങ്കുവെക്കുന്നത്. ക്യാമറമാൻ സുമേഷ് പുന്നമടയ്ക്കൊപ്പം അരുൺ കൊടുങ്ങൂർ, ജനം, കോട്ടയം.